ജ്യോതികുമാർ ചമക്കാലയുടെ കുറ്റം വ്യാജരേഖ ചമയ്ക്കൽ, വഞ്ചന, കബളിപ്പിക്കൽ, അതോടൊപ്പം തന്നെ അനധികൃത പദവി സ്വന്തമാക്കൽ. വസ്തുമയ്യ ന്യൂസ് ജ്യോതികുമാർ ചാമക്കാലയുമായി ബന്ധപ്പെട്ട് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള വാർത്ത വളരെ ഗൗരവകരമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. വാസ്തവത്തിൽ കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ തമ്മിൽ നടക്കുന്ന രാഷ്ട്രീയ അഡ്ജസ്റ്റ്മെന്റിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വസ്തുമയ്യ ന്യൂസ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ള ഈ വാർത്ത. യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ഭൂമി തട്ടിയുമായി ബന്ധപ്പെട്ട് വലിയ ഒരു ആരോപണം നേരിടുന്ന ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെ എനിക്ക് മനസ്സിലാകുന്നത് അന്ന് ഇന്ന് മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ തന്നെ അന്വേഷണത്തിന് വേണ്ടിയുള്ള നിലപാടെടുത്തിരുന്നുവെന്നും എന്നാൽ വാസ്തവത്തിൽ അദ്ദേഹം മന്ത്രിയായതിനു ശേഷം ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതുമാണ്. എന്തുകൊണ്ടാണ് CPM ജ്യോതികുമാർ ചാമക്കാലയ്ക്കെതിരെയുള്ള ഈ ആരോപണത്തിൽ? വാസ്തവത്തിൽ CPM അടക്കം അന്വേഷണം ആവശ്യപ്പെട്ട ഒരു കാര്യത്തിൽ ഇപ്പോൾ എന്തുകൊണ്ട് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് CPM ആണ് വിശദീകരിക്കേണ്ടത്, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് വിശദീകരിക്കേണ്ടത്. എന്തായാലും വലിയ ഒരു വിഷയമാണ്, കേരളത്തിൽ പ്രമാദമായിട്ടുള്ള ഒരു ഒരു ഭൂമി തട്ടിപ്പ് കേസാണത്. അതിൽ വാസ്തവം എന്താണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്ന തരത്തിൽ അതിലൊരു അന്വേഷണം നടക്കേണ്ടത് അത്യാവശ്യമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമ സാധ്യതകൾ യുവമോർച്ച തേടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.